മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ച വിഷയത്തിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസം 26 പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാൽ ഈ കുറ്റപത്രത്തിൽ പിശക് കണ്ടെത്തിയതോടെ ഇത് തിരിച്ചയക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പിഴവുകളൊക്കെ തിരുത്തി വീണ്ടും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. 180 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 27 സുരേഷ് ഗോപിക്കെതിരായ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ചോദ്യമുയർത്തിയ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ ആദ്യം തന്നെ മാധ്യമ പ്രവർത്തക അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും സുരേഷ് ഗോപി ഇത് ആവർത്തിച്ചു. ഇതോടെ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ എടുത്തുമാറ്റി. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത്. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചു എന്ന് കാട്ടിയുള്ള പരാതിയിൽ 354A വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് 354 വകുപ്പ് കൂടി നടനെതിരെ എഴുതി ചേർക്കുകയായിരുന്നു. മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള സ്പർശനം എന്ന കുറ്റത്തിനുള്ള 354 വകുപ്പാണ് ചേർത്തത്. അതായത് പൊതുസ്ഥലത്ത് സ്ത്രീകളോട് ലൈംഗിക ചുവയോടെ പെരുമാറുന്നതിനെതിരായുള്ള കേരള പോലീസ് ആക്ട് 119A സുരേഷ് ഗോപിക്കെതിരെ ചേർത്തിരുന്നു. കേസിൽ പരാതിക്കാരിയായി മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ് പരാതിക്കാരി രഹസ്യ മൊഴി നൽകിയത്. സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴിയും പോലീസ് എടുത്തിരുന്നു. കേസിൽ നേരത്തെ തന്നെ നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ കേസുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയത്. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണ് നടന്റെ പെരുമാറ്റം എന്നായിരുന്നു മാധ്യമപ്രവർത്തക പറഞ്ഞു. IPC 354, പോലീസ് ആക്ടിലെ 119 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27 കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവയ്ക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവയ്ക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. വാത്സല്യപൂർവ്വമായിരുന്നു തന്റെ പെരുമാറ്റമെന്നാണ് സുരേഷ് ഗോപി വിശദീകരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തക പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസും മജിസ്ട്രേറ്റും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന ഹോട്ടലിലെ ജീവനക്കാർ, അന്നൊപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. തുടർന്ന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയക്കുകയാണ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യമടക്കം എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.